സന്തോഷത്തോടെ കാഴ്ചയറപ്പണം നടത്തുന്നു. കൈകൾ കൂപ്പി പിടിക്കാം. ഈ സമയത്ത് കാഴ്ചയറപ്പ് നടത്തുകയും തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ച് അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോലെ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും നയിക്കും. സർഗസന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സുഖസ്ഥനാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിഖ്യം. പിതാവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവി സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥന ഗീതികൾ പാടിയിടും. ഞാൻ ഈ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. ജനരാശികളുടെ മധ്യേ ഞാൻ ഇൻ സ്തുതി ഗീതം പാടിയിടും. വളരെ ജനത്തിനു മുൻപിൽ ഞാൻ ഇൻ സ്തുതി പാടി വണങ്ങിയിടും. നാഗനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദി മുതൽക്കെന്നതുപോലെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥന സൃഷ്ടാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിഖ്യം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയമേകുന്നു. കർത്താവേ നീ സത്യമായ ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിപാവനലാം സർവേശ പരിപാവനലാം ഭഗവാനേ പരിപാവനലാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ ശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അർത്ഥമാന്റെ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവജ്ഞനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ സകല നന്മകളുടെ സൗഭാഗ്യങ്ങളുടെ പ്രവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ സുവിശേഷത്തിന്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തുസൂക്ഷിക്കുവാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക മാതൃകയാക്കുക നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക നല്ലോരാശയമെന് മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിയിടട്ടെ ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോരെന്നാവിപ്പോൾ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപൊലീത്തായുടെയും ഞങ്ങളുടെ മേൽധ്യക്ഷന്മാരും പിതാക്കന്മാരുമായ മാർ മാത്യു മെത്രാന്റെയും മാർ ജോസ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമർത്ഥമായ വിളകൾക്കും സുഭിക്ഷമായ വലിസരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദൃഗത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായി തീരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ തിരുസഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യമദൃശ്യമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവയോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിവേശ്വരായ നിത്യം ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. തിരുമൈ ദിനഭൂമിതാ പാവന ബലിപീഠ സ്നേഹ ഭയങ്ങളോടണയുക നാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ കന്യക മറിയത്തിന്റെയും നീതിമാനായ മറിയ യോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. അതിമുതൽ നീക്കുവാമേ ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മുകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ
വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും തിരിച്ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയാൻ പോകുന്ന വലിയ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കഴിഞ്ഞ നാൾ കർത്താവിനെ അവിശ്വസിച്ച നിമിഷങ്ങളോർത്ത് മാപ്പ് പറയണം. ഉറച്ച് വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ഇതുപോലെ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ, സാക്ഷ്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഇപ്പോൾ സമർപ്പിക്കേണ്ട സമയം കൂടിയാണ്. ശുശ്രൂഷകർ നിങ്ങളുടെ ഇവിടെ വരും. ഈ സമയത്ത് വിശ്വാസത്തെ നമുക്ക് കിട്ടാൻ, ഇരട്ടി കൃപ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാം. കണ്ണടച്ചു പിടിച്ച് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം ഉച്ചത്തിൽ. സർവശ്വത്തിനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ജനിച്ചവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് പിതാവിനോട് കൂടെ സത്യമാകുന്നു. എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി കറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈകവും സാർവത്രികവുമായ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാവമോചനത്തിലൂടെ ശരീരത്തിന്റെ വീർപ്പും ആയുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രാർഗീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളും എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. സഹോദരരെ, കുർബാന നഗരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അമേശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നിവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. ആരാധനയെ സഹായകനേ യാക്കോബിന്റെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. വന്നവനവനുടെ മഹിമകളാ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിലോശാന. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശ അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു, ഇത് പാപമോചനത്തിനായി അനേകർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിനൊന്നിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനരും ആകുലുമായ ദാസർ
നിന്റെ തിരുസന്നിധിയിൽ വെച്ച് കൂടിയിരിക്കുന്ന നിപ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം ഇത്ര വലിയ നിഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും ചുപതിച്ചുപോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതനായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യൻ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ മാത്യു മെത്രാന് വേണ്ടി, ജോസഫ് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. വേശുതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകലും എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞുപോയെല്ലാം മരിച്ചവർക്ക് വേണ്ടി ദൈവമേ അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണയെ അങ്ങയുടെ വർണ്ണിനി സമർത്ഥമായ കൃപയിൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തി സമാധാനം ഞങ്ങൾക്ക് തരണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്നും അങ്ങയുടെ പ്രിയ പുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ശ്രമിശകായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. നിങ്ങൾ നിശബ്ദരായി യാദൃപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയുമാരാധനെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും നിൽക്കും. ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്തവിധമെന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും. നാഥനായ നിനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയും നിവർത്തിത പാപമോചനവും അക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് വിശ്വസിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ. എന്നേക്കുമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് നമ്മുടെ കർത്താവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സ്വർഗപിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന അല്ലെ വിശ്വാസം ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉദ്ധരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഇഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആവേശത്തിനായ സർവേശ്വര നല്ലവനായ ദൈവമേൻ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇടപേക്ഷിക്കുന്ന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുവിയിൽ നിന്നുള്ള സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ധൂണ്ടുന്നാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരം അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, വിശ്വസിക്കായുടെ കൃപാവരം
അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വീകരണ സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരണീപൂർവ്വം ഞങ്ങൾക്ക് നൽകുകയും ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശുഹായേ, സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കൃപാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനലി ബലിവഴിയാ നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേ നഗരത്തിൽ മാലാഘമാ ഋത്തുവാലം ഭാഗം നമ്മൾ കരുളടേ. സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനീര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.